നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ലോക ഹൃദയ ദിനത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ എസ് വി ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർദാ, ഈ സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ, നമുക്ക് പല ദിവസങ്ങളുണ്ട്. നമുക്കറിയാം ഓരോ ഹൃദയത്തിന് ദിവസമുണ്ട്, ബ്രെയിനിന് ദിവസമുണ്ട്, ഓരോ അസുഖത്തിനും പ്രധാനപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റേതായ ദിവസങ്ങളുണ്ട്. പക്ഷേ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു സ്പെഷ്യലാണ്. എപ്പോഴും ഹൃദയത്തിൻ്റെ കാര്യം കുറച്ചുകൂടി കെയർഫുള്ളായിട്ടാണ് എടുക്കുന്നത്. ഒരുമാതിരി ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസ് WHOയുടെ കാര്യം, WHOയുടെ നിലയിൽ നിന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ, ഈവൻ ഒരു ഹോസ്പിറ്റലിൻ്റെ ലെവലിൽ നിന്ന് പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ് ഈ വേൾഡ് ഹാർട്ട് ഡേയുടെ കാര്യം എന്ന് പറയുന്നത്. ഇത്തവണ വേൾഡ് ഹാർട്ട് ഡേയുടെ തീം എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വേൾഡ് ഹാർട്ട് ഡേയോടനുബന്ധിച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇത്തവണ വേൾഡ് ഹാർട്ട് ഡേ, വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ, അവരുടെ തീമെന്ന് പറയുന്നത് പവർ യുവർ ലൈഫ് എന്നുള്ളതാണ്. അതെങ്ങനെ പവർ ചെയ്യാമെന്നുള്ളത്, അതായത് നമ്മുടെ ഹൃദയത്തെ സ്നേഹിക്കുക, ലവ് യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിന് വേണ്ട ഇന്ധനം കൊടുക്കുക, പവർ യുവർ ഹാർട്ട്, അല്ലെങ്കിൽ ഫ്യുവൽ യുവർ ഹാർട്ട്. അതുപോലെ ഹൃദയത്തെ ചലിപ്പിക്കുക, മൂവ് യുവർ ഹാർട്ട്. ഈ മൂന്ന് തീംസിൽ അധിഷ്ഠിതമാണ് ഈ വർഷത്തെ വേൾഡ് ഹാർട്ട് ഡേയുടെ തീം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കുറച്ചുകൂടെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടെ നമുക്ക് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോ രീതിയിലുള്ള തീം ഉണ്ടാകും. ഈ തീമിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അർത്ഥം? ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രിവെൻഷൻ, അതായത് പ്രൈമറി പ്രിവെൻഷൻ, രോഗം വരാതെ പ്രിവെൻറ്റ് ചെയ്യുക, ഇതാണ് ഈ വേൾഡ് ഹാർട്ട് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ലോകത്ത് ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ആൾക്കൾ അകാല മരണം സംഭവിക്കുന്നത് ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയത്തിലെ രക്തധമനികളുടെ രോഗം മൂലമാണ്. WHOയുടെ കണക്കുകൾ അനുസരിച്ച് ഒരു വർഷം ഏകദേശം 17 ദശലക്ഷം ആൾക്കാർ ഹൃദ്രോഗം മൂലം ലോകത്ത് മരണപ്പെടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് TB മൂലമോ ക്ഷയരോഗം, TB, അതുപോലെ HIV, മറ്റ് രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കണക്ക് തന്നെ ഹൃദ്രോഗത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ ഹൃദ്രോഗത്തിൻ്റെ അളവ് കുറയ്ക്കുക, ഹൃദ്രോഗം കൊണ്ടുള്ള മരണങ്ങൾ കുറയ്ക്കുക, ഹൃദ്രോഗം വരാതെ പ്രിവെൻറ്റ് ചെയ്യുക, ഈ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് വേൾഡ് ഹാർട്ട് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഹൃദയത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ആണെങ്കിലോ എന്തെങ്കിലും ഒരു ചെക്കപ്പിന് പോകുന്ന ആദ്യം നോക്കുക ഹൃദയത്തിൻ്റെ കാര്യമാണ്. ഈവൻ ഒരു പനിയായിട്ട് പോയി കഴിഞ്ഞാൽ പോലും, ഒരെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണെങ്കിൽ കൂടിയും ഡോക്ടർ ലങ്സ് പരിശോധിക്കുന്നതിനോടൊപ്പം സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഹൃദയത്തിൻ്റെ ഇടുപ്പ് കൂടി ശ്രദ്ധിക്കാറുണ്ട്. അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഹൃദയത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ ഹൃദയം നന്നായിട്ടാണോ ഇരിക്കണം അല്ലെങ്കിൽ നന്നായിട്ടാണോ ഇരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ എൻ്റെ ഹൃദയം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, അതിന് കേടുപാടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുമോ? അതായത് നമ്മുടെ ഹൃദയം നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അറിയേണ്ടത്, ആദ്യം നമ്മൾ സാധാരണഗതിയിലുള്ള വ്യായാമം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ സമയം നമുക്ക് മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നോ ഇല്ലയോ, ഉദാഹരണത്തിന് കിതപ്പുണ്ടാകുന്നു, നെഞ്ചത്ത് വേദനയുണ്ടാകുന്നു, അതുപോലെ തന്നെ നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെ, തല കറങ്ങുന്ന പോലെ മുതലായ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഈ വക സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണം ആയേക്കാം. അതനുസരിച്ച് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം അനുസരിച്ചുള്ള ചികിത്സയോ മറ്റ് ടെസ്റ്റുകളോ നടത്തണം. തീർച്ചയായിട്ടും ഈ നമുക്ക് നമുക്കറിയാം ഒരുപാട് പ്രചരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നെഞ്ച് ഒരു ശരീരത്തിൽ ഒരു വേദന വന്നാലോ കയ്യിലേക്കുള്ള തരിപ്പ് വന്നാലോ ഒക്കെ എപ്പോഴും പെട്ടെന്നൊരാൾക്കാർ പോയിട്ട് ആ ഒരു ECG എടുത്ത് നോക്കുന്നു, എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്തു, ഹൃദയം അല്ലെങ്കിൽ ഹൃദയാഘാതമല്ല എന്ന് ഉറപ്പിക്കുന്നവരാണ് കൂടുതൽ പേര്. കൂടുതൽ ആൾക്കാരും അത് നെഗ്ലക്റ്റ് ചെയ്യാറില്ല. ഒരു നെഞ്ചു വേദനയോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള വേദന എന്ത് തന്നെ ആയിരുന്നാലും സസ്പീഷ്യൻ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നുള്ളതല്ല എന്ന് ഉറപ്പിക്കാറുണ്ട്. എപ്പോഴൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ഹൃദ്രോഗം അൺനോട്ടീസ്ഡ് ആയിട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് നമ്മുടെ സമൂഹത്തിൽ? ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പ്രമേഹ രോഗികൾ ഒരു വലിയ സമൂഹമുണ്ട് നമ്മുടെ കേരളത്തിലേക്ക്. അപ്പോൾ ഇത്തരക്കാരിലുണ്ടാകുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഒരു പക്ഷേ ഈ പ്രമേഹ രോഗി തിരിച്ചറിയണം എന്നില്ല, സാധാരണ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടേ അദ്ദേഹത്തിന് തോന്നുള്ളൂ. അപ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ, അതായത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഹൃദ്രോഗങ്ങൾ, നമുക്ക് എത്രത്തോളം അൺഐഡൻറ്റിഫൈ ചെയ്യാതെ പോവുകയും ഒരു എമർജൻസി വരികയും ഈ പേഷ്യൻ്റ് ഡെത്തിലേക്കോ അല്ലെങ്കിൽ ഒരു എമർജൻസി സർജറിയിലേക്കോ ചെന്ന് എത്തപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ ഹൃദ്രോഗം കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നത് രണ്ട് കാരണം കൊണ്ടാണ് പൊതുവേ. ഒന്നെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അജ്ഞത, അത് അറിവില്ലായ്മ. രണ്ട്, സിംറ്റം ഉണ്ടാകാതിരിക്കുക. പലപ്പോഴും ഹൃദ്രോഗമാണ്, നെഞ്ചുവേദന കൊണ്ട് ഹൃദ്രോഗമാകാം എന്നുള്ളൊരു
അവെയർനെസ് സമൂഹത്തിലുണ്ടാകണം. അപ്പോൾ അതിന് ഈ മറ്റ് മാധ്യമങ്ങളിലൂടെയും മറ്റ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ചും ആൾക്കാർ അറിയണം. രണ്ടെന്ന് പറഞ്ഞ ഉദാഹരണത്തിന് അഭിലാഷ് പറഞ്ഞ പോലെ പ്രമേഹ രോഗികൾ, അവർക്ക് നെഞ്ചുവേദന വരണം എന്നില്ല. പലപ്പോഴും ഒരു ചെറിയ വിയർപ്പ് മാത്രം, അല്ലെങ്കിൽ ആയാസപ്പെടുമ്പോൾ ഒരു ചെറിയ കിതപ്പ് മാത്രം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയ ഒരു തലകറക്കമോ ക്ഷീണമോ ആയിരിക്കാം ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണം. പിന്നെ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ECG എടുക്കുമ്പോഴായിരിക്കും മുന്നേ ഒരു ഹൃദ്രോഗം വന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുക. തീർച്ചയായിട്ടും ചില ആൾക്കാർക്കെങ്കിലും നമുക്കറിയാം ഒരു ചെറിയ രീതിയിലോ തലകറങ്ങി വീഴുന്നു, അല്ലെങ്കിൽ നെഞ്ചുവേദന ഏതെങ്കിലും രീതിയിലോ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ECG എടുത്ത് നോക്കുന്നു വളരെ നോർമലാണ്, എക്കോ എടുത്ത് നോക്കുന്നു നോർമലാണ്, ഇതെല്ലാം ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ഡോക്ടർക്ക് ഒരു സംശയം, ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ഹൃദ്രോഗത്തിന് നിർണയത്തിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം നോർമലാണ്. പക്ഷേ ഒരു ഡോക്ടറുടെ വീണ്ടും ഡോക്ടർക്ക് ഒരു സംശയം ഉണ്ടായിരുന്ന ഒരു TMT അല്ലെങ്കിൽ ആൻജിയോഗ്രാമോ ചെയ്യുമ്പോൾ 90% ബ്ലോക്ക് 3 പ്രധാന ബ്ലഡ് വെസലുകളിലും അല്ലെങ്കിൽ രക്തക്കുഴലുകളിലും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്രയേറെ അല്ലെങ്കിൽ 90% ബ്ലോക്ക് ഉണ്ടായിട്ടിരിക്കെ ഈ വ്യക്തി അറിയാതെ പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് നമ്മുടെ സമൂഹത്തിൽ? ഇത്തരം രീതിയിൽ സാഹചര്യം ഉണ്ടാകാറുണ്ടോ? സാധാരണ പറയുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, ഡോക്ടറെ പോയി കാണിച്ചു, ബാക്കി എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, പക്ഷേ ഈ ആൻജിയോഗ്രാം ചെയ്ത സമയത്ത് പ്രധാനപ്പെട്ട 3 ബ്ലഡ് വെസലുകളിലും ബ്ലോക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ CABG ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണം പലരും തിരിച്ചറിയണമെന്നില്ല. നെഞ്ചുവേദന കുറച്ച് നാളായിട്ടുണ്ടായിരിക്കാം, ഡോക്ടറെ സമീപിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പ്രമേഹ രോഗമോ രക്തസമ്മർദ്ദമോ ഇവയൊന്നും പൂർണ്ണമായി നിയന്ത്രിക്കാതെ പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ പലപ്പോഴും പെട്ടെന്ന് ഒരു കലശലായ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് വരുമ്പോഴായിരിക്കും ഹൃദ്രോഗമാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുന്നതെന്ന് അറിയുക. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പലരും ഈ അസുഖമുണ്ട്, ഇതും കൊണ്ട് നടക്കുകയാണ്, ചികിത്സ ചെയ്യാതെ കൊണ്ട് നടന്ന് രോഗം മൂർച്ഛിച്ച് നല്ല ബ്ലോക്കുകളും ഹാർട്ടിൻ്റെ പ്രവർത്തനവും എല്ലാം കുറഞ്ഞിട്ടായിരിക്കാം, വളരെ വൈകിയായിരിക്കാം ആശുപത്രി വരുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോഴും ഹൃദയദിനത്തോട് അനുബന്ധിച്ച് പറയുന്നതാണ് ഈ പ്രിവെൻഷൻ്റെ കാര്യം പറയുമ്പോൾ. എപ്പോഴും പറയാം, അതിപ്പോൾ നെയ് കഴിച്ചാൽ പ്രശ്നമാണ്, ഒരു ചിപ്സ് കഴിച്ചാൽ പ്രശ്നമാണ്, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമാണ്, എക്സസൈസ് ഇല്ലാതിരുന്നാൽ പ്രശ്നമാണ്. നമുക്കറിയുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കൂടെ കടന്നു പോകുന്ന, ലൈവായിട്ട് കടന്നു പോകുന്ന ഏത് സാഹചര്യവും യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ദോഷഫലങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇപ്പോൾ കുട്ടികൾ തൊട്ട് തന്നെ അറിയാം കുറച്ച് നേരം സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിക്കും ഒരു 4 ഈവൻ 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സിലോ ആകുന്ന കുട്ടികൾ പോലും കുറച്ച് നേരം സിസ്റ്റവും അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഉപയോഗവും അല്ലെങ്കിൽ TV ഉപയോഗവും ഉണ്ട്. അതുപോലെ തന്നെ എക്സസൈസും കുറവാണ്. ഇപ്പോൾ കുട്ടികൾക്ക് പുറത്ത് പോയി കളിക്കാൻ, പണ്ടത്തെ പോലെ ഓടിക്കളിക്കാനുള്ള സ്ഥലം പോലും ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരായിരുന്നാലും ഇപ്പോൾ പറയാം IT ഫീൽഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 8-10 മണിക്കൂറൊക്കെ സിസ്റ്റത്തിന് മുന്നിൽ നല്ല സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈവൻ ഡോക്ടേഴ്സിൻ്റെ കാര്യവും ഒക്കെ എല്ലാവരുടെയും കാര്യം അതുപോലെ. അപ്പോൾ നമ്മുടെ ജീവിതചര്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഹൃദയത്തിനെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കടക്കാനായിട്ട് സാധിക്കും? അത് ഹൃദ്രോഗം ഉണ്ടാകുന്ന കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുകയാണെങ്കിൽ പുകവലി, പ്രമേഹം, രക്താതിസമ്മർദ്ദം, കൊഴുപ്പ് അല്ലെ കൊളസ്ട്രോൾ, പ്രായം, മെയിൽ സെക്സ്, അതുപോലെ ഭക്ഷണത്തിലെ വ്യത്യാസം, വ്യായാമക്കുറവ്, പിരിമുറക്കം അഥവാ സ്ട്രെസ്, ഇതാണ് പ്രധാന കാരണങ്ങൾ. ഇതിൽ നമുക്ക് ഏതൊക്കെ കാരണങ്ങൾ മറ്റ് സ്റ്റെപ്സിലൂടെ കുറയ്ക്കാൻ സാധിക്കും, അതാണ് പ്രിവെൻറ്റബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പുകവലി നിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഭിലാഷ് പറഞ്ഞ പോലെ വ്യായാമത്തിൻ്റെ കുറവ്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ. എല്ലാവരും തിരക്കിലാണ്, വ്യായാമത്തിനുള്ള സമയമോ സൗകര്യമോ ലഭിക്കാറില്ല. പൊതുവിൽ പറഞ്ഞാൽ കഴിയുന്നതും എല്ലാ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. ഉദാഹരണത്തിന് നടക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4-5 ദിവസം 1/2 മണിക്കൂർ വീതം നടക്കുക. ഇതൊരു നല്ല എക്സസൈസാണ്. ഇത് കാരണം ഹൃദ്രോഗത്തിൻ്റെയും ബ്ലഡ് പ്രഷറിൻ്റെയും പ്രമേഹത്തിൻ്റെയും എല്ലാം സാധ്യത നമുക്ക് നല്ലൊരളവ് വരെ കുറയ്ക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഡോക്ടർ, നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. പറയൂ സാർ, പറയൂ. എനിക്ക് ഹാർട്ടിനൊരു കുഴപ്പമുണ്ട്, മല നടക്കുമ്പോൾ ഒരു ഇത് ഒരു വിമ്മിഷ്ടം പോലെ ഉണ്ട്. ഞാൻ പുകവലിക്കാറില്ല. വിമ്മിഷ്ടം പോലെ ഉണ്ട് മല നടക്കുമ്പോഴുള്ളത്, പുകവലിക്കാറൊന്നുമില്ല, മദ്യപിക്കാറില്ല. 68 വയസ്സുണ്ട് എനിക്ക്. സാർ TV ഓളയും കുറച്ച് വെച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക.
തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഇത്തരം ആൾക്കാരുണ്ട് നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല, അല്ലെങ്കിൽ ദുർശീലങ്ങളും ഇല്ല. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദുർശീലങ്ങളും ഇല്ല, അദ്ദേഹം വളരെ ആക്റ്റീവാണ്. പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഹൃദ്രോഗമല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമുണ്ടോ? ഒരു ഡോക്ടറടുത്തേക്ക് പോയി ഒരു, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്കവാറും അർബൻ ഏരിയ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഡോക്ടറുടെ വീട്ടിലോ ചെറിയ ക്ലിനിക്കിൽ പോയി ഒരു ECG ചെറിയ ബ്ലഡ് ടെസ്റ്റുകളോ ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഹൃദ്രോഗമല്ല എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഈ എന്തുതരം ബുദ്ധിമുട്ടാണ്, അത് ഹൃദയത്തിൻ്റെ അല്ലെ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്നുള്ളത് പലപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ. ഇപ്പം മലർന്നു കിടക്കുമ്പോൾ നെഞ്ചത്ത് ബുദ്ധിമുട്ടുണ്ടാകും, ഹൃദ്രോഗം കൊണ്ടാകാം, മറ്റ് പേശികളുടെ വേദനയോ മറ്റും കൊണ്ടും ആകാം. അപ്പോൾ ആദ്യം ഡോക്ടറെ കാണിക്കുക. ഒരു ECG എന്നുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് നമ്മൾ ആദ്യം മറ്റ് പരിശോധനകൾ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ECG വളരെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അപ്പോൾ ECG തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ്. ഒരു ECG എടുത്താൽ പലപ്പോഴും മുൻപ് ഹാർട്ടിന് അസുഖം വന്നിട്ടുണ്ടോ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന നെഞ്ചുവേദന ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണോ, ഈ വക കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ECG സഹായം കൊണ്ട് നമുക്കറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും സാർ വിളിച്ചതിനെ നന്ദി. സാർ, ഇത് എനിക്ക് പല രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം ഈ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന എക്സസൈസ് ഇല്ലായ്മ. നമുക്കറിയാം കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോൾ അറിയാം കുട്ടികൾക്ക് ജങ്ക് ഫുഡ് അല്ലാതെ അവരൊന്നും കഴിക്കില്ല. പ്രത്യേകിച്ച് പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പിസ്സയോ അല്ലെങ്കിൽ ഫ്രൈഡ് ചിപ്സോ ഫ്രൈഡ് ചിക്കനോ ഇതല്ലാണ്ട് അവർ വേറെ ഒന്നും കഴിക്കില്ല. വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്ന നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുന്നതല്ലാതെ ഒരു ദിവസം ഒരു നേരമോ അല്ലെങ്കിൽ രണ്ട് നേരമോ ജങ്ക് ഫുഡ് മാത്രം കഴിക്കുന്ന ഒരു വലിയ സമൂഹം കുട്ടികളിപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് അർബൻ ഏരിയകളിൽ. അപ്പോൾ ഇത്തരം ആൾക്കാരിൽ ഭാവിയിൽ ഹൃദ്രോഗ സാധ്യത എത്രത്തോളം ഉണ്ടാകും? ഈ കുട്ടികളെ നമ്മൾ എപ്പോൾ തൊട്ട് സ്ക്രീൻ ചെയ്യണം? ഹൃദ്രോഗ സാധ്യത പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൃദ്രോഗം കുറയ്ക്കാനായിട്ടുള്ള ഈ പ്രിവെൻഷൻ എന്ന് പറയുന്നത് 40-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് തുടങ്ങേണ്ട ഒരു സംഗതിയല്ല. ഇത് ഒരു മനുഷ്യൻ ജനിച്ച് മരണം വരെ ഈ പ്രിവെൻഷൻ എന്നുള്ള സ്ട്രാറ്റജി വേണം. അത് കുട്ടികളിൽ തന്നെ ഈ വ്യായാമം, ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിൻ്റെ ആവശ്യകത ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. പ്രിവെൻഷൻ സ്റ്റാർട്ട്സ് ഫ്രം ചൈൽഡ്ഹുഡ്, ഇതാണ് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ ചെറുപ്പകാലം തൊട്ട് തന്നെ ഭക്ഷണത്തിലുള്ള ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് അഡൽറ്റ് മുതിർന്നവരിലേക്കും തുടർന്നു പോകണം. വ്യായാമത്തിൻ്റെ പ്രാധാന്യം ഗ്രൗണ്ടിലായാലും സ്കൂൾ ഗ്രൗണ്ടുകളിലായാലും ചെറുപ്പം മുതൽ തന്നെ എക്സസൈസും പ്ലേയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു നല്ല സമൂഹത്തെ, അതൊരു ഹെൽത്തി സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അഭിലാഷ് ചോദിച്ചു ഏത് വയസ്സിൽ ആദ്യമായിട്ട് ചെക്ക് ചെയ്യണം, അതിനങ്ങനെ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ പലപ്പോഴും ഇല്ല. പക്ഷേ പൊതുവിൽ പറയുകയാണെങ്കിൽ ഒരു 20 അതിൽ കൂടുതലുള്ള ഒരു വ്യക്തി ആദ്യമായിട്ട് 20-21 വയസ്സിൽ ആദ്യമായിട്ട് കൊളസ്ട്രോളും BP ഷുഗറും എല്ലാം നോക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ഈ ഹൃദ്രോഗത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ പലപ്പോഴും പല ഇൻഷുറൻസ് കമ്പനികളും അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നതിന് ആവശ്യമായിട്ടൊക്കെ പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. ECG എടുത്ത് നോക്കാറുണ്ട്, അൾട്രാസൗണ്ട് എടുത്ത് നോക്കാറുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം പരിശോധനകളിൽ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ തകരാറുകൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും നോക്കാറുണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിദേശത്ത് പോകാനായിട്ടൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്തു, ആ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്തു എന്ന് കരുതി നമുക്ക് ഹൃദയം അല്ലെങ്കിൽ ഹൃദയത്തിന് യാതൊരു കേടുപാടുകളും ഇല്ല എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും രോഗിക്ക് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ആ ലക്ഷണം ഉള്ളവരിൽ, അല്ലെങ്കിൽ ലക്ഷണം പോലെ തന്നെ ഹൃദ്രോഗ സാധ്യത ഉള്ളവരിൽ മറ്റ് പരിശോധനകൾ ആവശ്യമാണ്. ഉദാഹരണത്തിന് ഒരാൾ വരികയാണ്, അയാൾക്ക് നെഞ്ചുവേദനയൊന്നുമില്ല, പക്ഷേ ഹൃദ്രോഗം സാധ്യതയുണ്ടോയെന്ന് അറിയണം. പ്രമേഹ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൃദ്രോഗ സാധ്യതയുണ്ടോ നമ്മൾ അറിയണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഹൃദ്രോഗ സാധ്യമായ റിസ്ക് ഫാക്ടേഴ്സ് ഈ പറഞ്ഞ രോഗിക്കുണ്ടോയെന്ന് ആദ്യം അറിയണം. റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള രോഗികളിൽ പലപ്പോഴും ഹൃദ്രോഗമുണ്ടോ, സൈലൻ്റായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ, ഇവ തിരിച്ചറിയാനായിട്ടുള്ള പരിശോധന ആവശ്യമാണ്. അത് പലപ്പോഴും ECG എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളാണ്. മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ അറിയാം. അതുപോലെ എക്കോയോ മറ്റു പരിശോധനകളോ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ ഉപകരിക്കും. പലപ്പോഴും നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് വളരെ എല്ലായിടത്തും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, വളരെ ഈസിലി ലഭ്യമായ ഒരു പരിശോധനയാണ്. ഈ ട്രെഡ്മിൽ ടെസ്റ്റിലൂടെ പലപ്പോഴും ഹൃദ്രോഗത്തിൻ്റെ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാം. പക്ഷേ പലപ്പോഴും പ്രിവെൻഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് രോഗം വരാതിരിക്കുന്ന അവസ്ഥയിൽ, രോഗം വരാതെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അസുഖമുണ്ടോ എന്നറിയുന്നതിനേക്കാൾ മുൻപ് തന്നെ അസുഖം വരാതിരിക്കാനുള്ള സാധ്യത മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്തുകൊണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വളരെ യങ് ഏജിൽ തന്നെ ഹൃദ്രോഗം വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അവർ തന്നെ കൂടെയുള്ള മകനാണെങ്കിൽ അദ്ദേഹം അച്ഛനൊരു 55-ാമത്തെ അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു, ഒന്നോ രണ്ടോ അറ്റാക്കൊക്കെ വന്നു, ഒരു പഴയകാലത്തെ ചികിത്സകളായിരുന്നു. ഇപ്പോൾ നമ്മൾ
പണ്ടത്തെ കാട്ടി പണ്ട് അച്ഛൻ ജീവിച്ചിരുന്നതിനെ കാട്ടി കുറച്ചുകൂടി സെഡൻറ്ററി ലൈഫാണ്, ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ്, ഇത്തരം ഫാമിലികളിൽ എന്താണ്, ചില പലപ്പോഴും നമുക്ക് അറിയാറുണ്ട് ഇപ്പോൾ അവർ ഫാമിലിയിലുള്ള അച്ഛനുണ്ട്, അച്ഛൻ്റെ ജ്യേഷ്ഠന്മാർക്ക് അതിൻ്റെ ബാക്കിയുള്ള ഓരോ തലമുറകളിലുള്ളവർക്കും അല്ലെങ്കിൽ ചേട്ടനും അനിയനും ഒക്കെ ഹൃദ്രോഗവും ഹാർട്ട് അറ്റാക്കും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളുള്ള വീട്ടിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് പുരുഷന്മാർ? ഹൃദ്രോഗ സാധ്യതയുടെ ഒരു പ്രധാന ഘടകം പാരമ്പര്യമാണ്. അതായത് വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ 50-60 വയസ്സിന് മുമ്പ് ഹൃദ്രോഗം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കെല്ലാം ഹൃദ്രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വ്യക്തിക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ റിസ്ക് ഉള്ളവർ മറ്റ് ഹൃദ്രോഗം വരാൻ സാധ്യമുള്ള കാരണങ്ങൾ, പ്രമേഹമായാലും ശരി തന്നെ, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഇവ കൃത്യമായി പരിശോധിക്കണം, അവ ഉണ്ടെങ്കിൽ ചികിത്സിക്കണം. അതിനോടൊപ്പം തന്നെ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ നല്ലൊരു വ്യായാമ പ്രക്രിയയും ഭക്ഷണത്തിലെ ക്രമീകരണവും നടത്തണം. പിന്നെ അതുപോലെ ഈ സാധ്യതയുള്ളവർ ഇടയ്ക്ക് ഒരു പരിശോധന നടത്തി ഹൃദ്രോഗ സാധ്യതയുണ്ടോ ഹൃദ്രോഗമുണ്ടോ ഇവ തിരിച്ചറിയുന്നത് നന്നായിട്ട്. തീർച്ചയായിട്ടും ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറേക്ക് സ്വാഗതം, ആരാ വിളിക്കുന്നത്? ഡോക്ടർ, നമ്മുടെ 68 വയസ്സുള്ള ഒരു മെയിലാണ് വിളിക്കുന്നത്. ആ പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഞാൻ പിന്നെ ഞാൻ എനിക്ക് 68 വയസ്സുണ്ട്. എനിക്ക് ഒരു സമയത്ത് എന്റെ വയറ്റിൽ ഈ ഒരു ഗ്യാസ് മണ്ടയ്ക്കോട്ട് കയറി, ചില സമയത്തൊക്കെ ഉണ്ടാകുമല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോളൂ സാർ, പറയൂ. ആ കേൾക്കുന്നു. ആ അവസരത്തെ ഈ അവസരത്തില് പറഞ്ഞോളൂ സാർ. ഈ അവസരത്തിൽ ഈ ഗ്യാസ് മണ്ടയ്ക്കോട്ട് കയറുമ്പോഴ് വളരെയധികം പ്രയാസം ഉണ്ടാകുന്നു, നെഞ്ചിനകത്തൊരു പിടുത്തം പോലെ തോന്നുന്നുണ്ട്. ഈ സമയത്ത് എന്നെ ഒരു കാർഡിയോളജി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ എക്കോ എടുത്തു, ആൻജിയോഗ്രാം എടുത്തു, സകലതും എടുത്തു. ആൻജിയോഗ്രാമിൻ്റെ ബ്ലോക്കൊന്നുമില്ല. എക്കോ എടുത്തപ്പോഴേ നിറച്ചൽ വാൽവെന്നായിരിക്കും എൻ്റെ പേര്, എനിക്ക് എൻ്റെ അത്ര ഞാൻ മെഡിക്കൽ വേർഡാണത്, അത് അടയാൻ ശകലം താമസിക്കുന്നുണ്ട്. എന്നാൽ ഇത് ബൈ ബർത്തിലെ ഉള്ളതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ 28 സാമ്പിൾ പോയി സർവീസ് ചെയ്ത്, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ 3/4 മണിക്കൂർ നടപ്പും 3/4 മണിക്കൂർ പിന്നെ യോഗ ചെയ്യുന്നുണ്ട്. എനിക്ക് അണപ്പോ കിതപ്പോ യാതൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ രാത്രി കിടക്കുന്ന അവസരത്തിൽ നെഞ്ചിനൊത്തിരി പിടുത്തം പോലെ തോന്നുന്നത്, പിന്നെ സൈഡ് കിടക്കാൻ നേരം സമയം ഞാൻ ജോലിയിൽ എൻഗേജ് ആയിട്ടിരിക്കുമ്പോൾ നടക്കുകയോ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇന്നേരം ഡോക്ടേഴ്സിനെ കാണിച്ച്, ഡോക്ടർ പറഞ്ഞു ബൈ ബർത്ത് ഉള്ളതാണ്, സാരമില്ല. പിന്നെ ഒരു വർഷത്തെ ഒരു കഴിഞ്ഞ് വന്ന് ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ സംശയം ചോദിക്കാൻ ഞാൻ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ കാര്യമായിട്ട് ബ്ലോക്കുകളില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നെഞ്ചത്തുണ്ടാകുന്ന വേദന, വയറിൽ നിന്ന് കയറി വരുന്ന വേദന ഹൃദയത്തിൻ്റെ ആകാനുള്ള സാധ്യത തീരെ കുറവാണ്. പിന്നെ മൈട്രൽ വാലിനുണ്ടായെന്ന് പറയുന്നത് പ്രോബബ്ലി മൈട്രൽ വാലിൻ്റെ ചെറിയ ലീക്കോ വല്ലതോ ആയിരിക്കാം. അത് താങ്കൾ പറയുന്നതനുസരിച്ചും മറ്റ് വ്യായാമം ചെയ്യുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാത്തതുകൊണ്ടും അതൊരു കാര്യമായ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഈ പറയുന്നതെന്ന് താങ്കൾ പറയുന്ന ഈ നെഞ്ചത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഹൃദയരോഗത്തിൻ്റെ ലക്ഷണമായിട്ട് ആകാനുള്ള സാധ്യത ഇല്ല. നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ചും അതുപോലെ തന്നെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോക ഹൃദയ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് പവർ യുവർ ലൈഫാണ്. അതെങ്ങനെ നമുക്ക് ജീവിതത്തെ പവർ ചെയ്ത് ചാർജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം, അതിന് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഫ്യുവൽ യുവർ ഹാർട്ട്, അതായത് ഹാർട്ടിന് വേണ്ട പോഷകം, ഭക്ഷണം, കൃത്യമായുള്ള നല്ല ഭക്ഷണം. ലവ് യുവർ ഹാർട്ട്, നമ്മൾ മറ്റുള്ളവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും സ്നേഹിക്കുക. അതുപോലെ മൂവ് യുവർ ഹാർട്ട്, അതായത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കൂടുതൽ കർമ്മനിരതരും കൂടുതൽ പ്രവർത്തിക്കുന്നവരുമായാൽ ഹൃദ്രോഗത്തിൻ്റെയും പ്രമേഹത്തിൻ്റെയും അതുപോലെ രക്തസമ്മർദ്ദത്തിൻ്റെയും സാധ്യത വളരെ അളവ് വരെ കുറയ്ക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു ആരോഗ്യപൂർണമായ ഹൃദയത്തെ നമ്മൾ ലഭിക്കുന്നു നമുക്ക്. തീർച്ചയായിട്ടും നമുക്ക് ഹൃദയത്തിന് പ്രത്യേകിച്ച് ചെറിയ കുഴപ്പങ്ങളുള്ള ആൾക്കാർ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്തരം ഹൃദയത്തിന് തകരാറുള്ള ആൾക്കാർ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ആരുടെ കഴിഞ്ഞാണ് ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ പ്രിവെൻഷനിൽ ഇപ്പോൾ ദിവസം 1/2 മണിക്കൂർ വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക, കട്ടിയുള്ള വ്യായാമം ചെയ്യുക, ഇവ ഹൃദ്രോഗം ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യേണ്ട വ്യായാമ മുറകളാണ്. അതേസമയം ഒരാൾക്ക് ഹൃദ്രോഗം വന്നു, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, തീർച്ചയായിട്ടും ആ പറയുന്ന രോഗികൾ ഒരു ഡോക്ടറെ കണ്ട ശേഷം അവരുടെ ഹാർട്ടിൻ്റെ സ്റ്റാറ്റസ്, അതായത് എത്രത്തോളം പ്രവർത്തനമുണ്ട്, ഹൃദ്രോഗം ചികിത്സിച്ചതാണോ, ഇവ അറിഞ്ഞ ശേഷം മാത്രമേ വ്യായാമ മുറകളിലേക്ക് കടക്കാവുള്ളൂ.
അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ പറഞ്ഞ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ, ഹൃദയാഘാതം വന്നിട്ടുണ്ടോ, ഒന്ന്. രണ്ട്, ഹൃദയാഘാതം വന്നെങ്കിൽ അത് പൂർണ്ണമായും ചികിത്സിച്ചോ, കൃത്യമായ രീതികളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ ബ്ലോക്കുകളുള്ള രോഗിയാണെങ്കിൽ ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ആ ബ്ലോക്കുകൾ ട്രീറ്റ് ചെയ്തു. അതുപോലെ ഹൃദയാഘാതം മൂലം ഹാർട്ടിൻ്റെ പമ്പിങ് പ്രവർത്തനം നോർമലാണോ, ഈ കാര്യങ്ങൾ അനുസരിച്ചാണ് ഒരു ഹൃദ്രോഗി എത്രത്തോളം വ്യായാമം ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള വ്യായാമം ചെയ്യാം ഇവ തീരുമാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സ്പെഷ്യലൈസ്ഡ് കെയർ വേണ്ട മേഖലയാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട്, പ്രിഫറബിളി ഒരു കാർഡിയോളജി ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ഈ വ്യായാമ മുറകളെക്കുറിച്ച് തീരുമാനിക്കാവൂ. തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ എത്ര നാൾ ഒരിക്കലും ഒരു പരിശോധന യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ ഹൃദയരോഗത്തിന് വേണ്ടിയിട്ട്? അങ്ങനെ ഒരു പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എമർജൻസി ഒരു ഹോസ്പിറ്റലൈസേഷനോ അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പരിശോധനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വ്യക്തമായ മാനദണ്ഡങ്ങളൊന്നുമില്ല, അതായത് ഇത്ര വർഷത്തിൽ കൂടുതൽ പരിശോധന നടത്തണമെന്നുള്ളൂ. പക്ഷേ പൊതുവിൽ ആരോഗ്യമുള്ള ഒരാൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മുടെ അക്കങ്ങൾ അറിയുക എന്നുള്ളതാണ് എളുപ്പത്തിൽ. ഇപ്പോൾ ഒരാളുടെ പാൻ കാർഡ് നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ അറിയുന്ന പോലെ നോ യുവർ നമ്പേഴ്സ്, ഹൃദയത്തെ സംബന്ധിച്ച് 3 നമ്പറുകൾ അറിയുക. ഏതൊക്കെയാണ് ഈ 3 നമ്പറുകൾ? ഒന്നെന്ന് പറയുന്നത് ബി പി എത്രയാണെന്ന് അറിയുക. എൻ്റെ ബി പി 120/80 അതൊരക്കമാണ്, അറിഞ്ഞു. എൻ്റെ കൊഴുപ്പിൻ്റെ അളവ് അറിയുക, എൻ്റെ കൊഴുപ്പിൻ്റെ അളവ് കൊളസ്ട്രോൾ 200 അല്ലെങ്കിൽ 180, അതും ഒരക്കമാണ്, അതറിയുക. അതുപോലെ ഷുഗറിൻ്റെ അളവ് അറിയുക, എൻ്റെ ഷുഗർ 100 അല്ലെങ്കിൽ 95. അപ്പോൾ ഈ 3 അക്കങ്ങൾ അറിയുക, എൻ്റെ അക്കങ്ങൾ അറിയുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ 3 അക്കങ്ങളൊന്ന് പരിശോധിക്കുന്നത് എപ്പോഴും രോഗം വരാതെ പ്രിവെൻ്റ് ചെയ്യാൻ. നമ്പർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. ഡോക്ടർ, തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വേൾഡ് ഹാർട്ട് ഡേയെക്കുറിച്ചും അതുപോലെ തന്നെ ഹൃദ്രോഗം പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നെ. ഇനി അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.